നമസ്കാരം. പ്രധാനപ്പെട്ടത് എന്ന് പറയാൻ മൂന്ന് കഥാപാത്രങ്ങൾ, ഏകദേശം 2.5 മണിക്കൂർ ദൈർഘ്യം, ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് സിനിമ. ഭൂതകാലത്തിന് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രം. ഫ്രാൻസിസ് ഇട്ടിക്കോരയും ആൽഫയും സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി തുടങ്ങിയ കിടിലൻ പുസ്തകങ്ങൾ എഴുതിയ ടി ഡി രാമകൃഷ്ണൻ സംഭാഷണം എഴുതിയ ചിത്രം. പോസ്റ്ററിലും ട്രെയിലറിലുമടക്കം മമ്മൂട്ടിയുടെ പുതിയ മുഖമെന്ന് ഉറപ്പ് തന്ന ചിത്രം. അങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഭ്രമയുഗം തിയേറ്ററുകളിലെത്തി. ഇന്ന് ഈ ചിത്രത്തെക്കുറിച്ചാണ് നമ്മൾ മൺസൂൺ മീഡിയയിൽ സംസാരിക്കുന്നത്. 17-ാം നൂറ്റാണ്ടിലാണ് ചിത്രത്തിൻ്റെ കഥ നടക്കുന്നത്. അടിമക്കച്ചവടത്തിൽ നിന്നും രക്ഷപ്പെട്ടു വരുന്ന പാണനെയും സുഹൃത്തിനെയുമാണ് നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത്. രാത്രി പുഴ കടക്കാൻ പറ്റാതെ വരികയും അങ്ങനെ ഒടുവിൽ പാണൻ കാടിന് നടുക്കുള്ള ഒരു മനയിലെത്തുന്നു. പാണൻ്റെ പാട്ടിൽ ഇഷ്ടം തോന്നി അവിടെ താമസിക്കാൻ അനുവദിക്കുന്ന ഉടമസ്ഥനായ കൊടുമൺ പോറ്റി, ആ മനയിലെ വെപ്പുകാരനായ ഒരു കഥാപാത്രവും. ഈ സംഭവങ്ങൾ ഏകദേശം ട്രെയിലറിൽ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ശേഷം എന്തായാലും കണ്ടു തന്നെ അറിയാം. കറുപ്പും വെളുപ്പും നിറഞ്ഞ കാഴ്ചകളിൽ ഭയത്തിൻ്റെ ലോകത്ത് നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവനും അവിടെ തന്നെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നവനും കാഴ്ചയുടെ പുതിയ അനുഭവം കൂടെ സമ്മാനിക്കുന്നുണ്ട് ഭ്രമയുഗത്തിൽ. പ്രകടനത്തിലേക്ക് വന്നാൽ മൂന്ന് പേരും ഗംഭീരമായി തന്നെ ചെയ്തിട്ടുണ്ട്. കൊടുമൺ പോറ്റി എന്ന കഥാപാത്രമായാണ് മമ്മൂട്ടി സിനിമയിലെത്തുന്നത്. മനയുടെ അധികാരം കയ്യിലുള്ള, തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ നടക്കണം, അതിനായി എന്തും ചെയ്യാൻ തയ്യാറായ ഒരു കഥാപാത്രം. ഇതുവരെ കണ്ട മമ്മൂട്ടി ഭാവങ്ങളിൽ ഒന്നിലും പെടാത്ത ചിരിയും നോട്ടവും ആക്രോശവും ഒക്കെയായി പുതിയൊരു മമ്മൂട്ടിയെ സ്ക്രീനിൽ കാണാം. കണ്ട കാഴ്ചകൾ വെച്ച് നമുക്കത്ര പരിചയമില്ലാത്ത ആളാണ് കൊടുമൺ പോറ്റി. അതേപോലെ തന്നെ നമുക്ക് ഇതുവരെ കാണാതെ പരിചയമില്ലാത്ത ഒരു മമ്മൂട്ടിയെയും കാണാം. പെട്ടെന്നുള്ള ട്രാൻസിഷൻസൊക്കെ ഭീകരമെന്ന് തന്നെ പറയാം. ഭക്ഷണം കഴിക്കുന്നൊരു സീനൊക്കെ ഉണ്ട്, ഒരു രക്ഷയില്ല, കണ്ടു തന്നെ അറിയാം. പാണൻ കഥാപാത്രമായാണ് അർജുന അശോകൻ എത്തുന്നത്. ഉറപ്പിച്ച് പറയാം, കരിയർ ബെസ്റ്റ് പ്രകടനം. ഭയത്തിൽ നിന്നും ഒളിച്ചോടി പുതിയൊരു ലോകത്തെത്തുന്നതും അവിടെ ഓരോ ഘട്ടം കഴിയുമ്പോഴും ആ കഥാപാത്രത്തിലേക്ക് ഭയം വന്നു ചേരുന്നതും ഒക്കെയുണ്ട്. അതൊക്കെ കൺവിൻസിംഗ് ആയി ആ കഥാപാത്രത്തിന് ഒപ്പമുള്ള ഒരു യാത്ര പ്രേക്ഷകനും സാധ്യമാക്കുന്നുണ്ട്. ബോഡി ലാംഗ്വേജൊക്കെ കിടിലനായിരുന്നു, എടുത്തു പറയേണ്ടത് ഒരു കാര്യം തന്നെയാണ്. സിദ്ധാർത്ഥ് ഭരതൻ പാണൻ വന്ന ശേഷം പോറ്റിയുമായി സംസാരിക്കുന്ന ഒരു സീനിൽ വെപ്പുകാരൻ കഥാപാത്രത്തെ നമ്മൾ കാണുന്നുണ്ട്. പാണൻ്റെ പാട്ടും പോറ്റിയുടെ വർത്തമാനവുമൊക്കെ ആയി നിൽക്കുന്ന സമയത്തുള്ള ഒരു ബോഡി ലാംഗ്വേജ്, ചുരുങ്ങിയ സമയം കൊണ്ട് അയാളുടെ ഉള്ള് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സാഹചര്യം കൂടെ കാണാം. പിന്നെ ആ കഥാപാത്രത്തെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത് കിട്ടിലൻ ഗംഭീരായി തന്നെ ചെയ്തിട്ടുണ്ട്. അമൽഡ ലിസ്, മണികണ്ഠൻ ആചാര്യ എന്നിവരും സിനിമയിലുണ്ട്. സ്ക്രീൻ സ്പേസ് കുറവാണെങ്കിലും വന്ന സീനുകളൊക്കെ നല്ല ഇമ്പാക്റ്റ് ഉള്ളതായിരുന്നു. കഥയ്ക്ക് ഒപ്പം തന്നെ പറയേണ്ട കാര്യമാണ് ടി ഡി രാമകൃഷ്ണൻ്റെ സംഭാഷണങ്ങൾ. കാച്ചി കുറുക്കിയത് എന്ന് തന്നെ പറയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പോറ്റി എന്ന കഥാപാത്രത്തിൽ നിന്നും തന്നെ കേൾക്കാം. ട്രെയിലറിലും കുറച്ച് കാണിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഈ കഥാപാത്രങ്ങളുടെ സാമൂഹ്യ സാഹചര്യങ്ങളനുസരിച്ചുള്ള അവരുടെ സംസാര രീതിയിൽ കൊണ്ടുവന്ന കാര്യങ്ങളും പോസിറ്റീവായി തന്നെ സിനിമയിൽ അനുഭവപ്പെട്ട കാര്യങ്ങളാണ്. പ്രകടനത്തിനൊപ്പം തന്നെ പരാമർശിക്കേണ്ടതാണ് സിനിമയുടെ ടെക്നിക്കൽ സൈഡ് എന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം അതിൽ ആദ്യം പരാമർശിക്കേണ്ടത് സംഗീതം തന്നെയാണ്. ചില സീനുകൾക്കൊക്കെ കൊടുത്തിരിക്കുന്ന പശ്ചാത്തല സംഗീതമുണ്ട്, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്നുള്ളതും ഗംഭീരമായി തന്നെ വന്നിട്ടുണ്ട്. എവിടെയും ലൗഡായിട്ട് ഫീൽ ചെയ്തിട്ടുമില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് സിനിമ എന്നത് നേരത്തെ തന്നെ സൂചിപ്പിച്ചല്ലോ. ലൈറ്റിംഗ് ഒക്കെ കിടിലനായിരുന്നു. ഫ്രെയിമുകൾ ആ ഒരു ഹൊറർ മോഡ് കൊണ്ടുവരുന്നതിൽ വിജയിക്കുന്നുമുണ്ട്. ആർട്ട് വർക്ക്, കാടിന് നടുവിലെ ഒരു മന, അതിനകത്തെ കാഴ്ചകൾ, പലതും എങ്ങനെയാണ് ഇത്രയും മികച്ച രീതിയിൽ ഒരുക്കിയെടുത്തത് എന്ന് തന്നെ തോന്നിപ്പോകും. അടുക്കളയിലെ പ്രോപ്പർട്ടി മുതൽ ഓരോ ഇടത്തും നമ്മളെ ശരിക്കും ആ കാലത്തേക്കും സ്ഥലത്തേക്കും കൊണ്ടുപോകുന്ന ഒരു ഫീല് തന്നെയായിരുന്നു. പാട്ടുകളും സിനിമയിൽ നന്നായി തന്നെ ഇഷ്ടപ്പെട്ടു. അത് കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, കഥാപാത്രങ്ങളുടെ സാഹചര്യങ്ങളെ നമുക്ക് ശക്തമായിട്ട് പരിചയപ്പെടുത്തുന്നു. ആ ഒരു രീതിയിൽ കൂടെ പരാമർശിക്കേണ്ടതാണ്. ക്രിസ്റ്റോ സേവിയർ സംഗീതം നിർവഹിച്ചപ്പോൾ ഛായാഗ്രഹണം ഷെഹനാദ് ജലാൽ, ആർട്ട് ഡയറക്ഷൻ ജ്യോതിശങ്കർ, എഡിറ്റിംഗ് ഷെഫി മുഹമ്മദ് അലി എന്നിവരാണ് കൈകാര്യം ചെയ്തത്. തീർച്ചയായും പരാമർശിക്കേണ്ട പേരുകൾ തന്നെയാണ്. നല്ല സൗണ്ട് സിസ്റ്റമുള്ള തിയേറ്ററിൽ തന്നെ കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. എങ്കിൽ മാത്രമേ കാണുന്നവർക്കും ആ മനയിലെത്താനും കാഴ്ചകൾക്കൊപ്പം ആ ശബ്ദങ്ങൾ കൂടെ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. കാലംകോഴി കൂവുന്നതും മനയുടെ മുകളിലെ ശബ്ദവും ചങ്ങല വലിയുന്നതുമൊക്കെയായി ആ ഒരു സ്ഥലത്തിൻ്റെ ആംബിയൻസിന് വലിയ പ്രാധാന്യമുണ്ട്. അത് നല്ല തിയേറ്ററിലാണെങ്കിൽ ഗംഭീരമായി തന്നെ അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് മഴ സീനുകളൊക്കെ ശരിക്കും തിയേറ്ററിനകത്തും മഴയുടെ ഒരു ഫീൽ തന്നെയായിരുന്നു. ഈ രണ്ടാം പകുതിയിൽ രണ്ടുപേരെ ട്രാപ്പിലാവുന്ന ഒരു സീനുണ്ട്. ആ സിനിമയിലെ ശരിക്കും ഞെട്ടിച്ചൊരു മേക്കിംഗ് തന്നെയായിരുന്നു. ഇതെങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ പിന്നീട് അറിയാൻ സാധിക്കുമെന്ന് കരുതുന്നു. പിന്നീട് ഇതിൻ്റെ വീഡിയോസൊക്കെ വരുമായിരിക്കും. ഹൊററും ഫോക്ലോറും മിസ്റ്ററിയും ഒക്കെ ചേർന്ന ഒരു അവതരണമാണ് ചിത്രത്തിനുള്ളത്. നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള ഹൊറർ പരിപാടികൾ അധികം ഉപയോഗിക്കാതെയാണ് ഇവിടെ രാഹുൽ സദാശിവൻ ആ ഒരു സ്ഥലത്തിൻ്റെ ആംബിയൻസ് ബിൽഡ് ചെയ്യുന്നതും കഥ പറയുന്നതും. സിനിമയിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിലിംഗ് പാർട്ട് കൂടെ ഇതിനൊപ്പം മെൻഷൻ ചെയ്യേണ്ടതാണ്. തീർച്ചയായും സ്പോയിലർ ആവുന്ന രീതിയിൽ ഞാൻ ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. മഹാഭാരതത്തിലെ ചതിയുടെ പകിടകളിയും പാണൻ പാടി നിറന്ന പാട്ടുകളും നാടോടിക്കഥയിലെ ചാത്തനും യക്ഷിയുമൊക്കെയായി മനയും മനയുടെ അധികാരം പിടിച്ചെടുക്കാൻ നിൽക്കുന്നവരും ആ അധികാരത്തിൻ്റെ ലോകത്തു നിന്ന് രക്ഷപ്പെട്ട് പുഴ കടക്കാൻ ശ്രമിക്കുന്നവരും വിശപ്പ് മാറ്റിക്കൊടുത്ത് സമയത്തെ വിധിയെ അപഹരിക്കുന്ന അധികാര രാഷ്ട്രീയവുമൊക്കെയായി ഭ്രമയുഗത്തിലെ ഭ്രമിപ്പിക്കുന്ന കാഴ്ചകൾക്കപ്പുറമുള്ള ഒരു വായന കൂടെ പ്രേക്ഷകന് സാധ്യമാക്കുന്നുണ്ട്. അതും സിനിമയെ മികച്ചതാക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുമുണ്ട്. സിനിമയുടെ പൊളിറ്റിക്സ് കൂടെ തീർച്ചയായും മെൻഷൻ ചെയ്യേണ്ടതാണ്. പോറ്റിയും അവിടുത്തെ വെപ്പുകാരനും അതിഥിയായെത്തുന്ന പാണൻ കഥാപാത്രവും
തുടക്കത്തിൽ തന്നെ പാണൻ എന്ന കഥാപാത്രത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായ സൂചന നൽകുന്നുണ്ട്. പിന്നീട് സിനിമ മുന്നോട്ട് പോകുന്നതിനനുസരിച്ചാണ് നേരത്തെ പറഞ്ഞ മറ്റ് രണ്ട് കഥാപാത്രങ്ങളെ നമ്മൾ വിശദമായിട്ട് പരിചയപ്പെടുന്നത്. ആ കഥാപാത്രങ്ങളിലൂടെ സംവിധായകൻ പറയുന്ന പൊളിറ്റിക്സും കഥാപാത്രങ്ങളുടെ ഗ്രോത്തിനൊപ്പം തന്നെയാണ് വരുന്നത്. അധികാരം കയ്യിലുള്ളവർ അവർ എങ്ങനെയാണ് ആ അധികാരത്തിൻ്റെ വലയത്തിനുള്ളിൽ മറ്റു മനുഷ്യരെ കാണുന്നത്. അടിമയായും അതിൻ്റെ ഉടമയും ഉള്ളത് നിലനിർത്താനുള്ള കൊലകളും തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങളുമൊക്കെയായി സാമൂഹ്യ സാഹചര്യത്തെ ബിൽഡ് ചെയ്യുന്നതും കുനിഞ്ഞു നിന്ന് കൂനിപ്പോയ മനുഷ്യനിൽ നിന്നും നിവർന്നു നിൽക്കുന്ന സൂര്യോദയങ്ങളുമൊക്കെയായി അടുത്ത ലെയറിൽ സിനിമ കൂടുതൽ ശക്തമാവുന്നുണ്ട്. കണ്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞ് റീവിസിറ്റ് ചെയ്യാനുള്ള സാധ്യതകളും സിനിമ നൽകുന്നുണ്ട്. ഓരോ കഥാപാത്രങ്ങളിലൂടെയുള്ള യാത്രയാണെങ്കിലും പ്രോപ്പർട്ടീസ് വന്നു പോകുന്നതാണെങ്കിലും ആ സാധ്യതയും തീർച്ചയായും പരാമർശിക്കേണ്ടതാണ്. മഴയും സൂര്യനും ഇരുട്ടും വിളക്കുമൊക്കെയായി ആ ലോകത്തിൻ്റെ കാഴ്ചകളെ രാഹുൽ സദാശിവൻ ഗംഭീരമായി തന്നെ നമുക്ക് മുന്നിൽ കൊണ്ടുവരുന്നുണ്ട്. ആ ക്രാഫ്റ്റ് കൈയടിക്കാനുള്ളത് തന്നെയാണ്. പുഴയുടെ അക്കരയാണ് മന. ഈ പടിപ്പുര കടന്നു വരുന്നത് ആരായാലും ഒരു തിരിച്ചുപോക്കില്ല. സിനിമയിൽ ഒരു കഥാപാത്രം തന്നെ പറയുന്ന കാര്യമാണിത്. ഉറപ്പായും പ്രേക്ഷകനും ഒരു തിരിച്ചുപോക്കില്ല. അതാണ് ഭ്രമൈകം സമ്മാനിക്കുന്നത്. രാഹുൽ സദാശിവൻ എന്ന സംവിധായകൻ്റെ, മമ്മൂട്ടി, അർജുന അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ എന്നിവരുടെ പ്രകടനങ്ങളുടെ, ക്രിസ്റ്റോ സേവിയർ അടക്കം ടെക്നിക്കൽ സൈഡിൽ വർക്ക് ചെയ്ത എല്ലാവരുടെയും ഒരു മികച്ച കാഴ്ച സമ്മാനിക്കുന്ന തിയേറ്റർ അനുഭവമാണ് ഭ്രമയുഗം. കാഴ്ചയുടെ പുതിയ വ്യാകരണങ്ങളിൽ തിയേറ്ററിൽ അനുഭവിക്കേണ്ടുന്ന ഒരു സിനിമ. തീർച്ചയായും റെക്കമെൻഡ് ചെയ്യുന്നു. നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുമല്ലോ. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.